തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യവ്യാപകമായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഓഫീസുകളിലും നേതാക്കളുടെ വീടുകളിലും റെയ്ഡും കസ്റ്റഡിയിൽ എടുക്കലും നടത്തി ഭീകരത സൃഷ്ടിക്കുന്ന NIA ED നടപടിക്കെതിരെ പ്രതിഷേധം കത്തുന്നു. RSS ഭീകരത ഏറ്റെടുത്ത് നടപ്പാക്കുന്ന കേന്ദ്ര ഏജൻസികൾക്കെതിരെ വിവിധ ജില്ലകളിലും ദേശീയപാതകളിലും ശക്തമായ പ്രതിഷേധം കേരളത്തിൽ ഉയരുകയാണ്. കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ദേശീയ ചെയർമാൻ OMA സലാം, വൈസ് ചെയർമാൻ E അബ്ദുറഹ്മാൻ, ദേശീയ സെക്രട്ടറി നാസറുദ്ദീൻ എളമരം, മുൻ ചെയർമാൻ E അബൂബക്കർ, ദേശീയ സമിതി അംഗം പ്രൊഫസർ P കോയ, സംസ്ഥാന സമിതി അംഗം യഹിയ തങ്ങൾ, പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി സാദിഖ് അഹമ്മദ്, ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ നേതാവ് കരമന അഷ്റഫ് മൗലവി എന്നിവരുടെ വീടുകളിൽ റെയ്ഡ് നടത്തി നേതാക്കളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സംസ്ഥാന ജനറൽ സെക്രട്ടറി A അബ്ദുൾ സത്താറിൻ്റെ കരുനാഗപ്പള്ളിയിലെ വീട്ടിലും റെയ്ഡ് നടത്തി. കോഴിക്കോട്, കണ്ണൂർ, പത്തനംതിട്ട, തൃശൂർ, കൊല്ലം, തിരുനാവായ, കണ്ണൂർ തുടങ്ങി പല സ്ഥലങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് നിയന്ത്രണത്തിലുള്ള ഓഫീസുകളിലും നേതാക്കളുടെ വീടുകളിലുമാണ് റെയ്ഡ്. പുലരും മുമ്പ് 4 മണിയോടെയായിരുന്നു കേന്ദ്രസേനയെ വിന്യസിച്ചുകൊണ്ടുള്ള റെയ്ഡ്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് എതിർശബ്ദങ്ങളെ നിശബ്ദമാക്കാനുള്ള ഫാഷിസ്റ്റ് ഭരണകൂടത്തിൻ്റെ നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിന് നേതാക്കൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ദേശീയ, സംസ്ഥാന, ജില്ലാ, പ്രാദേശിക നേതാക്കളുടെ വീടുകളിലും ഓഫീസുകളിലും വ്യാപക റെയ്ഡ് നടത്തുകയും അവരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തതറിഞ്ഞതോടെ പ്രവർത്തകർ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധവുമായി രംഗത്തെത്തി. പോപ്പുലർ ഫ്രണ്ട് മുൻ ചെയർമാൻ E അബൂബക്കറിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തതോടെ പ്രവർത്തകർ രാത്രി തന്നെ വൻ പ്രതിഷേധം ഉയർത്തി രംഗത്ത് വന്നു. കോഴിക്കോട് മീൻചന്ത ബൈപ്പാസ്, മലപ്പുറം മഞ്ചേരി, പുത്തനത്താണി എന്നിവിടങ്ങളിലും വിവിധ ജില്ലാ കേന്ദ്രങ്ങളിലും പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം തുടരുകയാണ്. ഭരണകൂട ഭീകരതയ്ക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നതായി പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ പറഞ്ഞു. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഭരണകൂട വേട്ടയ്ക്കെതിരെ വിവിധ സ്ഥലങ്ങളിൽ 100 കണക്കിന് പ്രവർത്തകരാണ് പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. NIA ED ഗോബാക്ക് മുദ്രാവാക്യവുമായി പ്രവർത്തകർ പലയിടത്തും നിലയുറപ്പിച്ചിട്ടുണ്ട്. അർദ്ധരാത്രി തുടങ്ങിയ റെയ്ഡ് ഭരണകൂട ഭീകരതയുടെ ഒടുവിലത്തെ ഉദാഹരണമാണെന്ന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സംസ്ഥാന ജനറൽ സെക്രട്ടറി A അബ്ദുൾ സത്താർ, സംസ്ഥാന സെക്രട്ടറി CA റൌഫ് എന്നിവർ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇന്നലെ 3 മണി മുതൽ നടന്നുകൊണ്ടിരിക്കുന്ന റെയ്ഡ് എന്ന പേരിൽ ഉള്ള ഭീകരത, ഇത് രാജ്യത്ത് RSSനും അവർ നിയന്ത്രിക്കുന്ന ഭരണകൂടത്തിനും എതിരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ജനാധിപത്യപരമായ ജനകീയമായ പ്രക്ഷോഭങ്ങളെ അടിച്ചൊതുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി. പ്രത്യേകിച്ച് മുസ്ലിം മതന്യൂനപക്ഷങ്ങളെ രാജ്യത്ത് പൂർണ്ണാർത്ഥത്തിൽ ഉന്മൂലനം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്ന RSS, കഴിഞ്ഞ കുറെ വർഷങ്ങളായി ആ മേഖലയിൽ അവർ മുസ്ലിങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള അക്രമ സംഭവങ്ങൾ, അതിനെതിരെ രാജ്യത്ത് വ്യാപകമായി മുസ്ലിങ്ങളിൽ നിന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ജനകീയമായ ജനാധിപത്യപരമായ പ്രക്ഷോഭം, ആ പ്രക്ഷോഭവും അതുപോലെ ജനാധിപത്യപരമായ മാർഗത്തിലൂടെ അതിനെ നേരിടാനുള്ള, നിയമപരമായ മാർഗത്തിലൂടെ അതിനെ നേരിടാനുള്ള ഒരു പ്രവർത്തന പദ്ധതിയുമായിട്ടാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് അതിൻ്റെ നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ രാജ്യത്തിന്റെ ഭരണഘടന മുസ്ലിങ്ങൾക്ക് അനുവദിച്ച് നൽകിയിട്ടുള്ള അവകാശങ്ങളും അധികാരങ്ങളും ലഭ്യമാക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പുലർച്ചെ 4 മണിയോടെയാണ് വിവിധ നേതാക്കളുടെ വീടുകളിലും വിവിധ ഓഫീസുകളിലും റെയ്ഡ് തുടങ്ങിയത്. ജില്ലാ, സംസ്ഥാന കമ്മിറ്റി ഓഫീസുകളിലും റെയ്ഡ് നടന്നിട്ടുണ്ട്. CRPF സാന്നിധ്യത്തിലാണ് പരിശോധന നടത്തുന്നത്. ജില്ലാ ആസ്ഥാനങ്ങളിൽ ദേശീയപാത ഉപരോധം ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾക്ക് പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്.
തേജസ് ന്യൂസ്.